हाय नमस्कारम वेलकम बैक टू माय चैनल अब ए चल सब्सक्रैब सब्सक्रैब इन या वह पावक पचड़ी रेसीपी आटा ना सद्यल के वाले इंपॉर्टेंट आो ना पावक पचड़ी पचड़ी पलता अब इन या वह पावक पचड़ी रेसीपी आटा अब नमक नोक या मीडियम सैज पावक चुदायटरी अब नमक तैर वे अब यावर अर ग्लास तैर പിന്നെ നമുക്ക് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതില് അരയ്ക്കാൻ കടുക് വേണം ജീരകവും വേണം പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് പെട്ടെന്ന് മാറ്റാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകവും അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് നല്ലോണം ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് പാവക്ക വേവിക്കാൻ വെക്കണം അപ്പോൾ അതിനെ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അല്ലെങ്കിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം കടുക് ഇടാം കടുക് നല്ലോണം പൊട്ടി വരണം അതിനു ശേഷം നമ്മൾ അതിലേക്ക് ഉണക്കമുളക് ഇടുകയാണ് ഉണക്കമുളക് നല്ലോണം ഒന്ന് മൂത്ത് വരണം ഉണക്കമുളക് നല്ലോണം ചൂടായി മൂത്ത് വന്നതിനു ശേഷം നമ്മൾ ഇവിടെ ഉള്ളിയും ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം പച്ചമുളകും പിന്നെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് നമുക്ക് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മൂത്ത് വരണം അപ്പോൾ ഒരു ബ്രൗൺ കളർ ആയി വന്നു അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് പാവക്ക ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്ക ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് പാവക്ക നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം അപ്പോൾ പാവക്ക നല്ലോണം വെന്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ പച്ചടിയൊക്കെ നല്ലോണം ആ ഒരു പച്ചടിയുടെ ഒരു ടേസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ ആ പച്ചടിയിനെയൊക്കെ പല കറികളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് നമ്മൾ ഈ കടുക് അതിൽ അരയ്ക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് പച്ചടിക്കും കിച്ചടിക്കും ഒക്കെ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരുന്നത് കടുക് അരക്കുമ്പോൾ തന്നെ ഒരു നല്ല ടേസ്റ്റാണ് അതിന് അപ്പോൾ നമ്മൾ അരപ്പ് കഴുകിയ വെള്ളവും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തൈര് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അധികം ആഡ് ചെയ്യേണ്ട പുളി നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു അര ഗ്ലാസ് തൈരാണ് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഈ സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നമ്മൾ തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത് തീ കുറച്ച് വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ചൂടൊക്കെ പിടിച്ച് അതൊന്ന് തിള വരുന്നതിന് മുമ്പേ നമുക്ക് കറി ഇറക്കാം തിളപ്പിക്കരുത് പിരിഞ്ഞ് പോകും കറി അപ്പോൾ തിളപ്പിക്കാതെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇറക്കാം അപ്പോൾ നമ്മുടെ പാവക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പമല്ല ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ സദ്യയിലൊക്കെ ഇനി ഇതുണ്ടാക്കാനുള്ള സമയം നമുക്ക് അധികം കളയേണ്ടി വരില്ല അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് നമ്മുടെ കറി പാവക്ക പച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ